മാത്യു കുഴൽനാടൻ്റെ സാമ്പത്തിക ഉറവിടം വിജിലൻസ് പരിശോധിക്കാൻ ഒരുങ്ങുന്നു. ആദ്യഘട്ടത്തിൽ കുഴൽനാടൻ്റെ സാമ്പത്തിക ഉറവിടവും ഭൂമി ഇടപാടുകളുടെ രേഖകളുമാണ് പരിശോധിക്കുന്നത്. ആവശ്യമെങ്കിൽ കുഴൽനാടനെ മാരത്തോൺ ചോദ്യം ചെയ്യും. എറണാകുളം റേഞ്ച് വിജിലൻസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടത്തുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥരെ അടുത്ത ദിവസം തീരുമാനിക്കുമെന്നാണ് അതേക്കുറിച്ച് ലഭിക്കുന്ന വിവരം. അഴിമതി നിരോധന നിയമത്തിലെ 17A വകുപ്പ് പ്രകാരം നടക്കുന്ന അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് സമയപരിധിക്കുള്ളിൽ സർക്കാരിന് നൽകണമെന്നാണ് കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ സർക്കാരിൻ്റെ ഉത്തരവിൽ തന്നെ വ്യക്തമാക്കിയത്. 1.5 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകാനും തുടർ നടപടികൾ നിർദ്ദേശിക്കാനും കഴിയുമെന്നാണ് വിജിലൻസ് ഉദ്യോഗസ്ഥർ പങ്കുവയ്ക്കുന്നത്. ബിനാമി ഇടപാടിലൂടെ 6 കോടിയോളം വിലമതിക്കുന്ന ഭൂമിയും റിസോർട്ടും ചിന്നക്കനാലിൽ മാത്യു കുഴൽനാടൻ സ്വന്തമാക്കിയതാണ് കേസിനാസ്പദമായ സംഭവം. 3.5 കോടി രൂപ വിലയുണ്ടെന്ന് കുഴൽനാടൻ തന്നെ സത്യവാങ്മൂലത്തിൽ വെളിപ്പെടുത്തിയ റിസോർട്ടും വസ്തുവകകളുമാണ് 1.92 കോടി രൂപയ്ക്ക് കുഴൽനാടൻ്റെയും കൂട്ടരുടെയും പേരിൽ രജിസ്റ്റർ ചെയ്തത്. 15 ലക്ഷത്തിൽ പരം രൂപ മുദ്രവില ചുമത്തി രജിസ്ട്രേഷൻ നടത്തി. ഇതുവഴി യഥാർത്ഥ സ്റ്റാമ്പ് ഡ്യൂട്ടിയും രജിസ്ട്രേഷൻ ഫീസുമായി വൻതുകയും വെട്ടിച്ചുവെന്നാണ് കണ്ടെത്തൽ. മാത്യു കുഴൽനാടനും ഭൂമി വാങ്ങാൻ ഒപ്പമുണ്ടായിരുന്നവരും ബിനാമികളെന്ന് സംശയിക്കുന്നവരും അന്വേഷണ പരിധി വരും. ഇവരുടെ എല്ലാ സാമ്പത്തിക ഉറവിടവും ഇടപാടുകളും പരിശോധനയ്ക്ക് വിധേയമാകും. മാത്യു കുഴൽനാടൻ, ടോം സാബു, ടോണി സാബു എന്നിവരുടെ പേരിലാണ് 2021 മാർച്ചിൽ ഭൂമിയും റിസോർട്ടും വാങ്ങിയത്. അനധികൃതമായി നിർമ്മിച്ച കെട്ടിടം ആധാരത്തിൽ ഉൾപ്പെടുത്തിയാൽ രജിസ്ട്രേഷന് തടസ്സമാകുമെന്ന് മനസ്സിലാക്കിയായിരുന്നു ഇത് മറച്ചുവെച്ച് രജിസ്ട്രേഷൻ നടത്തിയെടുത്തത്. ഇതിലൂടെ 60 ലക്ഷത്തോളം രൂപയുടെ നികുതി വെട്ടിപ്പ് നടത്തിയെന്നാണ് കണക്കാക്കുന്നത്. സ്ഥലപരിശോധന പോലും നടത്താതെയാണ് ഇടുക്കി രാജകുമാരി സബ് രജിസ്ട്രാർ രജിസ്ട്രേഷൻ നടത്തി കൊടുത്തത്. പാവം, അവരെ പോലും കുടുക്കിൽപ്പെടുത്തി. സർക്കാർ ഉദ്യോഗസ്ഥരെ അനധികൃതമായി സ്വാധീനിച്ച് തട്ടിപ്പിന് പങ്കാളിയാക്കുകയായിരുന്നു കുഴൽനാടനെന്നും ആക്ഷേപമുണ്ട്. കഴിഞ്ഞ ദിവസമാണ് വിജിലൻസ് പ്രാഥമിക അന്വേഷണത്തിന് സർക്കാർ അനുമതി നൽകിയത്. അഴിമതി നിരോധന നിയമപ്രകാരം നടത്തുന്ന അന്വേഷണം അത് കുഴൽനാടന് കുരുക്ക് തന്നെയാണ്. ഏതായാലും കുഴൽനാടന് കുരുക്ക് മുറുകി. ഇനി അന്വേഷണവും കേസും കോടതിയുമൊക്കെയായി കയറിയിറങ്ങാം.